ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ദ്വീപിലേക്കാണ്. ഇതാണ് ബസ്. ഈ ബസ്സിൽ കയറിയാണ് നമുക്ക് പോകാനുള്ളത്. ബസ്സിൻ്റെ പേര് പവൻ ഇൻസൽ എന്നാണ്. ആ സ്ഥലമാണ് നമ്മൾ പോകുന്നത്. പവൻ ഇൻസൽ എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷയിൽ പീകോക്ക് ഐലൻഡ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് വാൻസി എന്ന സ്ഥലത്ത് നിന്നാണ്. ഇവിടെ നിന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്യാനേ നമുക്കുള്ളൂ. ഇവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാടാണ്. കാട്ടിനകത്തൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. അപ്പോൾ ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇതാണ്. നമുക്കിനി ഇവിടെ ഇറങ്ങിയിട്ട് ജങ്കാർ എടുത്തിട്ട് വേണം ഐലൻഡിലേക്ക് കടക്കാനായിട്ട്. ഇപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ നദിയുടെ പേരാണ് ഹാവൽ നദി. ഈ കാണുന്ന ജങ്കാറിലാണ് നമുക്ക് അക്കരെ പോകാനുള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 4 യൂറോയാണ് വിത്ത് ജങ്കാർ. ഞങ്ങൾ എടുക്കുന്നത് ജങ്കാറിൽ നിന്നുമാണ്, അല്ല എങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക് മെഷീൻ ഉണ്ട്, അതിൽ നിന്നും എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഐലൻഡിന്റെ ഒരു രൂപരേഖ എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഒരു ചെറിയൊരു മുന്തിരിത്തോട്ടമാണ്. ഇവിടെ ഇപ്പോൾ മുന്തിരികൾ പൂത്തു തുടങ്ങിയതേ ഉള്ളൂ, അല്ലായെങ്കിൽ നല്ലൊരു കാഴ്ച കാണാമായിരുന്നു. ഈ കാണുന്നത് ഒരു കൊട്ടാരമാണ്. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് തടിയിലാണ്. ഈ കാണുന്ന വെള്ളക്കളർ മുഴുവനും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഈ കൊട്ടാരത്തിന്റെ ഒരു മോഡലാണ്. ഇതേ രീതിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ വേറെ കൊട്ടാരങ്ങളും ചെറിയ കുടിലുകളും ഒരുപാടുണ്ട്. ബെർലിനിലെ തെക്ക് പടിഞ്ഞാറുള്ള ഹാവൽ നദിയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ബെർലിൻ നഗരത്തിൽ നിന്നും 22 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ്. ഹാവൽ നദിയുടെ നടുവിലായി 67 ഹെക്ടർ, അതായത് 170 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നു ഈ ദ്വീപ്. ഇവിടെ എവിടെ നോക്കിയാലും തടി കൊണ്ടുള്ള കെട്ടിടങ്ങളും പാലവും ആണ് കേട്ടോ. ഇതാ അങ്ങ് കാണുന്നൊരു കെട്ടിടമാണ്, കുഞ്ഞൊരു കെട്ടിടമാണ്. അത് ഫുള്ള് തടി കൊണ്ട്, മരത്തിൻ്റെ തോലല്ലേ, തോല് കൊണ്ട് ചെയ്തേക്കുന്നതാണ് ഇത് ഫുള്ള്. ആ ഡ്രസ്സല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മയിലാണ്. പീക്കോക്കുകളുടെ ബഹളമാണ് ഇവിടെ. അതും ഇന്ത്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഒരുപാട് പുറത്തും കൂട്ടിനകത്തുമായിട്ട് ഒരുപാട് പീക്കോക്ക് ഉണ്ട്. ഇവർക്കൊന്നും ഇവിടെ ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുള്ള പീക്കോക്കാണ് ഈ പുറത്ത് വന്ന് നിൽക്കുന്നത്. ഇവർ നമ്മൾ എന്നോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഒരാൾ കുമ്പിട്ടിരിക്കുകയാണ് ഇപ്പോ. ഇതാണല്ലോ, അയ്യോ മനസ്സായിപ്പോയി, ഫ്രണ്ട് കിട്ടിയില്ല. കണ്ടോ, നമ്മളെ കണ്ട സന്തോഷത്തില് മയിലിന് വരും സന്തോഷമായിട്ട് ഇങ്ങനെ പേലി നിവർത്തി ആടാൻ തുടങ്ങിയൊക്കെയാണ്. ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. എന്താ വാലും ചിറകും എല്ലാം ഇട്ടടിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് വെല്ലു വിളിക്കുക, എനിക്ക് തോന്നുന്നു ഫൈറ്റിന് വേണ്ടി വിളിക്കുകയാണെന്നാ തോന്നുന്നത് കേട്ടോ. ബാക്കി കൂടെ പോകും എടുക്കാനായിട്ട്. ആ അതെ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മയിലിനെ ഇത്രയും അടുത്ത് കാണാം. അതും പീലിനെ വർത്തി പീലി നിവർത്താത്ത മയിലിനെ കണ്ടിട്ടുണ്ട് നേരിട്ട്, എന്നാൽ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. അയ്യോ, വീൺ പീലി
പറ്റിയില്ല, വർത്തി വീലി നിവർത്തി കാണാൻ പറ്റിയില്ല, തൊട്ടടുത്തായി പോയി. അയ്യയ്യോ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് തോന്നുന്നു മയില്, എന്നെ കണ്ട സന്തോഷത്തിലാ അല്ലേ? അല്ലേ മാളു, മാളിനെ കണ്ട സന്തോഷമാണോ മാളു? എന്നെ ആയിരിക്കും അല്ലേ? ജർമ്മനി വരണ്ടോ കാണാനായിട്ട്? സെൻട്രലൊരു വഴിയുണ്ട് അവർക്ക് പുറത്തിറങ്ങാനും. അല്ല കറുത്ത മയില്, അല്ല അല്ല ചളിയായിരുന്നു ഈ മയിലിനെ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വെള്ള മയില്. ആദ്യമായിട്ടല്ല, ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം, രണ്ടാമത്തല്ല മൂന്നാമത്തെ പ്രാവശ്യം തോന്നിയാണ് വരുന്നത്. അതിപ്പോ ബ്ലോഗിന് വേണ്ടി വന്നതാണ്, കാരണം മുമ്പൊക്കെ നമുക്ക് ബ്ലോഗില്ലായിരുന്നു. അപ്പം ഇതൊക്കെ കവർ ചെയ്ത ഫോട്ടോസ് ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോസ് ഒന്നും അന്ന് എടുത്തിട്ടില്ലായിരുന്നു. മയിലുകൾ മാത്രമല്ല ഇവിടെ പല ഇനത്തിൽപ്പെട്ട കോഴികളെയും കാണാൻ പറ്റും. ഈ കെട്ടിടത്തിന്റെ മുകളിൽ നോക്കിയാൽ അറിയാം അവിടെ ഒരു മയിലിരിപ്പുണ്ട്. ഇവിടെ മയിലുകൾ കൂട്ടിലെല്ലാം ഇങ്ങനെ എല്ലായിടത്തും പറന്ന് നടക്കും. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട്. ഇതിന്റെ മേൽക്കൂരയെല്ലാം വിശേഷപ്പെട്ടതാണ്, കാരണം ഒരുതരം പുല്ലുകൊണ്ടാണ് ഇത് മേഞ്ഞിരിക്കുന്നത്. പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു ഇവിടെയുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ അവർ ഇപ്പോഴും ആ കെട്ടിടങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലേ? അതെ അതെ. അതുപോലെ കുട്ടികളായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ കളിക്കാനൊക്കെ പ്രത്യേക സ്ഥലമുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനും സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊണ്ടുവന്നവർക്ക് ഇവിടെ സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കാം, അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണ്ടം പൂച്ചകളെന്ന് വിളിക്കും പോലെ അല്ലേ? പക്ഷെ അതല്ല, മയിലുകൾ എന്ന് വിളിക്കുന്നതാണ് കേട്ടോ. ഏരിപ്പുണ്ട് മയില്. ഇവന്റെ ഒച്ചയാണോ ഇത്രയും വലുതായിട്ട് കേട്ടത്? അവനാണല്ലോ അവൻ. പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇവിടം ഒരു മുയൽ പ്രജനന കേന്ദ്രമായിരുന്നു തുടക്കം കുറിച്ചിരുന്നത്. 1793 ഫെഡറിക് ഒന്നാമന്റെ പിൻഗാമിയായ ഫെഡറിക് വില്യം രണ്ടാമൻ ഈ ദ്വീപ് ഏറ്റെടുക്കുകയും 1794 to 97 കാലഘട്ടത്തിൽ തന്റെ യജമാനു വേണ്ടി ഇവിടെ ഒരു കോട്ട പണിയുകയും ചെയ്തു. ഫെഡറിക് വില്യം മൂന്നാമൻ ദ്വീപിനെ ഒരു മാതൃക കൃഷിയിടമാക്കി മാറ്റി. 1821 രാജാവ് ഇവിടെ വിദേശ രാജ്യങ്ങളിലെ 900+ മൃഗങ്ങളെ സംരക്ഷിച്ചു. 1821 പൊതുജനങ്ങൾക്ക് ആഴ്ചയിൽ 3 സന്ദർശനം അനുവദിക്കുകയും ചെയ്തു. 1842 ഫെഡറിക് വില്യം നാലാമൻ എല്ലാ മൃഗങ്ങളെയും ബെർലിനിലെ മൃഗശാലയിലേക്ക് മാറ്റി. അപ്പോൾ ഈ ദ്വീപിനുള്ളിലെ കാഴ്ചകളെല്ലാം ഇഷ്ടം ആയെന്ന് കരുതുന്നു. അതുപോലെ ഒരുപാട് വീഡിയോസ് എടുത്തായിരുന്നു. അപ്പം വീഡിയോ ലെങ്ത് കൂടെ വെച്ചിട്ട് കുറേയൊക്കെ അവോയ്ഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പോലുള്ള ജങ്കർ അടുത്തെത്തിയൊക്കെയാണ്.
നമുക്ക് ജംഗർ കയറി അപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ച നടക്കാം. നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച, ഒരച്ഛനും മകനും മീൻ പിടിക്കുകയായിരുന്നു. നമ്മളിവിടെ നിൽക്കാൻ കണ്ടിട്ട് മോൻ വന്നിട്ട് മീൻ പിടിച്ചൊക്കെ കാണിച്ചു തന്നു. ഇവിടെയൊക്കെ ഈവനിങ് ടൈം ആകുമ്പോൾ വന്നിരിക്കാൻ എന്ത് രസമായിരിക്കും. നല്ല കാറ്റും ആ ഒരു പച്ചപ്പും വെള്ളത്തിൻ്റെ ആ നീലക്കളും കടലിലെ വെള്ളം പോലെയല്ലേ കാണുന്നത് അല്ലേ? ശരിക്കും അത് ഈ ആകാശത്തിൻ്റെ നിറമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സൂപ്പറല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാർ കാണുകയാണെങ്കിൽ ദയവായി ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക.